വരും നാളെയാണ് നാളെയാണ് നടക്കുമ്പോഴേക്ക് കേരള സംസ്ഥാന ഭാഗ്യകുരി ഞാനാണ് സുജാത എടുത്ത് സ്റ്റേജിൽ നിന്ന് ഉള്ളിലോട്ട് കയറ്റി വിട്ടത് ലോട്ടറി വാങ്ങുന്നത് കൊണ്ട് ആരും നശിച്ചു പോയിട്ടില്ല പത്തിലധികം കാർ കിട്ടിയിട്ടുണ്ട് ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റ് വിളക്കുവാർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഞാൻ തന്നെയാണ് അനൗൺസ് ചെയ്യുന്നത് ശബ്ദം കൊണ്ട് പ്രശസ്തരാവുകയും എന്നാൽ ജനങ്ങൾക്കിടയിൽ തിരിച്ചറിയപ്പെടാതെയും പോകുന്ന വ്യക്തികൾ നമുക്കിടയിലുണ്ട് അവരിൽ ഒരാളെ കുറിച്ച് പറയാം അഞ്ചൽ വിളക്കുപാറ സ്വദേശി ശ്രീ കൊല്ലം ജോൺ പതിറ്റാണ്ടുകളായി മലയാളികളുടെ കാതിൽ മുഴങ്ങിക്കേൽക്കുന്ന ആ ശബ്ദം നാളെയാണ് 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 കേരള സർക്കാർ ഭാഗ്യക്കുറി അനൗൺസ്മെന്റിലൂടെ തന്റെ തനതായ ശൈലിയിൽ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മനോഹരങ്ങളായ വാക്കുകളുടെ പെരുമഴക്കാലം സൃഷ്ടിക്കുന്ന ജോൺ ചേട്ടൻ പ്രതീക്ഷകളുടെ സുദിനം അത് നാളെയാണ് നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നറുക്കെടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കുന്ന നാളത്തെ കേരള പൂജാ ബംബർ ഈ കാണുന്ന ടിക്കറ്റുകൾ നാമമാത്രമായ ടിക്കറ്റുകൾ നറുക്കെടുപ്പിന് തലേ ദിവസം ഇന്ന് ദാ ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പക്കൽ ലഭിക്കുന്നു 12 കോടി 1 സമ്മാനം നറുക്കെടുപ്പ് നാളെ 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 ഞാൻ പഠിച്ചത് കൊല്ലത്ത് പട്ടത്താനം LMS UP സ്കൂളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് കൊല്ലത്ത് പട്ടത്താനത്ത് ഫാത്തിമ കോളേജ് കോമ്പൗണ്ടിലുള്ള വാരുവേൽ പുരയിടത്തിലായിരുന്നു എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ് ഗബ്രിയൽ അമ്മയുടെ പേര് ത്രേസ്യ ഗബ്രിയൽ ഞങ്ങൾ 6 മക്കളാണ് ഞാൻ 2-ാമൻ 62 SSLC പാസ്സായി 63 64 ഫാത്തിമ കോളേജിലാണ് പഠിച്ചിരുന്നത് പക്ഷേ തുടർന്ന് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ തമിഴ്നാട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ എന്നൊരു താൽക്കാലിക ജോലി ലഭിച്ചു കുന്ദ ഹൈഡ്രോ ഇലക്ട്രിക് സ്കീം കോയമ്പത്തൂരിന് മേട്ടുപ്പാളയത്തിനടുത്ത് ഊട്ടിക്ക് സമീപമാണ് അവിടെ 1.5 വർഷത്തോളം ജോലി ചെയ്തു ആ ഡാം പൂർത്തിയായപ്പോഴത്തേക്കും ജോലിക്കാരെ താൽക്കാലിക ജോലിക്കാരെയൊക്കെ പിരിച്ചു വിട്ടു ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോകും അപ്പോഴേണ്ട 65 66 അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രൈവറ്റ് ഭാഗ്യക്കുരിയുടെ കാലഘട്ടം അപ്പച്ചൻ്റെ സ്നേഹിതൻ അപ്പച്ചൻ്റെ തയ്യിലാണ് ജോലി സ്നേഹിതൻ മാമേത് നാരായണൻ എന്ന് പറഞ്ഞ ഒരു സംഘാടകൻ അദ്ദേഹം നല്ലൊരു ഓർഗനൈസറാണ് അദ്ദേഹം എന്നെ വിളിച്ചു ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ കാറിനകത്ത് പോകുന്ന എനിക്ക് വലിയ സന്തോഷമാണ് ടിക്കറ്റ് വിൽക്കാനാണല്ലോ അങ്ങനെ 1 ആഴ്ചത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാഗുമായിട്ട് ഞാൻ അദ്ദേഹത്തിനൂടെ കാറിൽ പോയി അപ്പോൾ BR അംബേദ്കർ കോളേജുകളുടെ ഭാഗ്യക്കുറി അന്ന് ടിക്കറ്റ് വില 1 രൂപയും 50,000 രൂപ 1 സമ്മാനവും അങ്ങനെ കായംകുളം ആലപ്പുഴ വഴി ഞങ്ങൾ ചേർത്തലെത്തി ചേർത്തല ടൗണിൽ അനൗൺസ് ചെയ്യാനുള്ളത് മൈക്ക് തന്നു എനിക്ക് മൈക്കിൽ പറയാൻ അറിയില്ല അന്ന് മൈക്ക് കിട്ടിയ വാഹനം വന്നാൽ ആളുകൾ ചുറ്റും കൂടാറുണ്ട് എൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് അവരെല്ലാം ചിരിച്ച് എനിക്ക് വളരെ നാണക്കേടായിട്ട് തോന്നി അന്ന് രാത്രി ചേർത്തല TVയിൽ ഞാൻ ഒരു പേപ്പർ മൈക്കായിട്ട് സങ്കല്പിച്ച് ചുരുട്ടി അതിനകത്ത് കുറേ മലയാള പദങ്ങളൊക്കെ എഴുതിയുണ്ടാക്കി അപ്പോൾ SSLC എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിനായിരുന്നു മലയാളത്തോട് എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ ഞാൻ കോളേജ് കൊണ്ട് ഭാഗ്യക്കുറിയെ പറ്റി കുറേ വാചകങ്ങൾ എഴുതി ഉച്ചയോട് കൂടി ഞങ്ങൾ ആലപ്പുഴ വഴി ചങ്ങനാശ്ശേരി ടൗണിൽ അന്ന് പാലങ്ങളൊന്നുമില്ല നെടുമുടിയെല്ലാം ഫെറിയിലാണ് പോയി ജങ്കാറിൽ ഏതിന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ചങ്ങനാശ്ശേരി ടൗണിലെത്തിയപ്പോൾ കോട്ടയം പബ്ലിക് ലൈബ്രറി 1 രൂപയ്ക്ക് 1 ലക്ഷം രൂപ 1 സമ്മാനം കൊടുക്കുന്നു ഞങ്ങളുടെ BR അംബേദ്കർ കോളേജ് കൊണ്ട് ഭാഗ്യക്കുറി ആറ്റിങ്ങൽ കോരാണി എന്ന സ്ഥലത്ത് നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിൽ ഒരു കലാതിരി നിർമ്മാണ ഫണ്ടിന് വേണ്ടിയാണ് ഭാഗ്യക്കുറി 50,000 രൂപയാണ് 1 സമ്മാനം ഞങ്ങൾ ചങ്ങനാശ്ശേരി ടൗണിൽ അനൗൺസ് ചെയ്യാൻ നിൽക്കുമ്പോൾ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് ആൾ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത് 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു നിങ്ങളും പറയാം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു കോളേജ് ഫണ്ട് ഭാഗ്യക്കുറിയാണ് നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ BR അംബേദ്കറിൻ്റെ പേരിൽ ഒരു കോളേജ് നിർമ്മിക്കാനാണ് നിങ്ങൾക്ക് 1 രൂപ കൊടുത്താൽ 50,000 ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ആ രൂപ ഒരു കലാലയം നിർമ്മിക്കാനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു ഓരോ രൂപയും അതുകൊണ്ട് നമ്മുടെ ഒരു കലാലയം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒപ്പം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ സഹകരിച്ച് ടിക്കറ്റ് വാങ്ങുകയും ചെയ്തു ഒരു ആത്മവിശ്വാസം ഉണ്ടായി തുടർന്ന് അങ്ങോട്ട് ഈ അനൗൺസ്മെൻറ്റ് തുടർന്ന് വന്നു അങ്ങനെ പല കടകളുടെ മുമ്പ് പോകുമ്പോൾ ചില കടകളുടെ പരസ്യമൊക്കെ പറയാൻ എനിക്ക് തോന്നി ആ കടകളുടെ പരസ്യം പറയുമ്പോൾ ആ കടക്കാർ ഞങ്ങളെ വിളിച്ച് അവിടെ നിന്ന് അനൗൺസ് ചെയ്യാൻ പറയും അവിടെ ടിക്കറ്റ് വിൽക്കാൻ പറയും അങ്ങനെ തുടർന്ന് വന്നു കോട്ടയം പബ്ലിക് ലൈബ്രറിയേക്കാൾ കൂടുതൽ ടിക്കറ്റ് വിട്ട് ഞങ്ങളായിരുന്നതുകൊണ്ട് ആത്മവിശ്വാസമുണ്ടായി ആ ഇടയ്ക്ക് കൊല്ലത്തെ ഒരു എക്സിബിഷൻ വന്നു ആ എക്സിബിഷൻ അനൗൺസ് ചെയ്യാൻ എന്നെ വിളിച്ചു പിന്നെ തുടർന്ന് കൊല്ലത്തുള്ള പല പരിപാടികൾക്കും സിനിമ പരസ്യങ്ങളും ഫുട്ബോൾ അനൗൺസ്മെൻറ്റ് ഫുട്ബോളിൻ്റെ ദൃക്സാക്ഷീകരണമല്ല ഫുട്ബോളിൻ്റെ ആളുകളെ കൂട്ടാൻ വേണ്ടിയുള്ള കൊമേഴ്സ്യൽ പരസ്യം അങ്ങനെ ആലപ്പുഴയിൽ 69-70 കാലഘട്ടത്തിൽ ആലപ്പുഴ നഗരസഭ സംഘടിപ്പിച്ച അഖിലേന്ത്യാ പ്രദർശനത്തിന് കൊല്ലത്തുകാരായ 3-സ്റ്റാർ പബ്ലിസിറ്റിയാണ് അവിടെ ഗ്രൗണ്ട് പബ്ലിസിറ്റി എടുത്തത് കൊമേഴ്സ്യൽ ഗ്രൗണ്ടിലുള്ള എല്ലാ പരസ്യങ്ങളും എന്നെയാണ് ചുമതലപ്പെടുത്തിയത് അങ്ങനെ ആലപ്പുഴ മുനിസിപ്പൽ മൈതാനിയിൽ അഖിലേന്ത്യാ പ്രദർശന ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്തത് റോഡിന് എതിർ സൈഡിലുള്ള വിദ്യാരൻ മഞ്ജുള ബേക്കറി എന്ന കടക്കാരൻ അദ്ദേഹത്തിന് ലോട്ടറി വിൽപ്പനയുണ്ട് അദ്ദേഹം ഞാനവിടെ ജ്യൂസ് കുടിക്കുന്നപ്പോൾ എന്നെ പരിചയപ്പെട്ടു എനിക്ക് വേണ്ടി ഒന്ന് റെക്കോർഡ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഭാഗ്യക്കുറിക്ക് വേണ്ടി ഇതുവരെ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അനൗൺസ്മെൻ്റൊക്കെ അറിയാം എങ്കിലും നിങ്ങളുടെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാനവിടെ ഒരു 10-15 മിനിറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു അത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി എല്ലാവരും സന്തോഷമായി ആരായി പറയുന്നത് കൊള്ളാമല്ലോ
അങ്ങനെ തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെ 69-70 തുടങ്ങിയ ലോട്ടറി അനൗൺസ്മെൻറ്റ് സി വിദ്യാരൻ മഞ്ജുള ബേക്കിൽ ആലപ്പുഴ ഇന്നും തുടരുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസ് ബംബറിന് വേണ്ടി ഞാൻ അടുത്ത ആഴ്ച പോകാനിരിക്കുകയാണ്, 20-ാം തീയതി കഴിഞ്ഞിട്ട്. ഓക്കെ, എവിടെയാണ് ഇതെല്ലാം അനൗൺസ് ചെയ്യുന്നത്? പിന്നെ മീൻസ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ മുഹമ്മയ്ക്കടുത്തുള്ള ഒരു രോഹിണി റെക്കോർഡിംഗ് സെൻ്ററാണ്. അതായത് മനോജിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അവിടെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ശബ്ദം കൊണ്ടാണ് എല്ലാവരും പിന്നെ തിരിച്ചറിയപ്പെട്ടത്. അതെ അതെ, ഞാൻ ചേട്ടനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ട് തിരിച്ചറിയുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, അന്ന് ഈ സ്ഥലവാസികൾക്കല്ലേ എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് അറിയാം, അല്ലാതെ ദൂരെയുള്ളവർക്കൊന്നും ശബ്ദം മാത്രമേ അറിയത്തുള്ളൂ. 69-ൽ അന്ന് എക്സിബിഷനിൽ യേശുദാസിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അന്ന് സുജാത പാടാൻ വന്നപ്പോൾ സുജാത ഒരു കുട്ടിയെ ഫ്രാക്കിട്ട് വന്ന് ഞാനാണ് സുജാത എടുത്ത് സ്റ്റേജിൽ നിന്ന് ഉള്ളിലോട്ട് കയറ്റി വിട്ടത്. അന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പില്ലായിരുന്നു. ശരി, അന്ന് കേൾക്കുന്നത് ഈ ഹോൺ ടൈപ്പാണ്, കൊളാമ്പി എന്ന് പറയുന്നത്. ഇന്നെല്ലാം ബോക്സിലാണ്. ശരി ശരി, ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സ്പൂൾ ടൈപ്പ് ടേപ്പ് റെക്കോർഡിലാണ്, പിന്നെ അത് കാസറ്റായി, വീണ്ടും അത് സി ഡി ആയി, ഇപ്പോൾ പെൻ ഡ്രൈവിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാമായിരുന്നു ഈ കാസറ്റിലേക്ക്. അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത് കമ്പ്യൂട്ടറിലൂടെ ചെയ്യാനൊക്കെ. അതെ, ചേട്ടൻ ലോട്ടറി എടുത്തിട്ടുണ്ടോ? കൊണ്ടുവിടുന്നേ, എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓരോ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാവരും തരാറുണ്ട്, അവർ തരാറുണ്ട്, ഫ്രീ ആയിട്ട് തരും. ഇതുവരെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? എടുത്ത്, ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അടിച്ചിട്ടുണ്ടോ എനിക്ക്? 1,000 രൂപ, 2,000 രൂപ വരെ അടിച്ചു, അതിൽ കൂടുതലൊന്നും അടിച്ചിട്ടില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ച ആരെങ്കിലും ചേട്ടൻ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ 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 എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ലോട്ടറി അടിച്ചവർ കാണുന്ന സന്തോഷം പറഞ്ഞിട്ടുണ്ടെന്നാൽ പ്രതിഫലം ഒന്നും തന്നിട്ടില്ല, ഒന്നും ഗിഫ്റ്റ് ഒന്നും എനിക്ക് തന്നിട്ടില്ല. ശരി ശരി, പക്ഷേ പ്രൈസ് അടിക്കുമ്പോൾ വിദ്യാരൻ ചിലപ്പോൾ ചില ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട്. വിദ്യാരന് പല പ്രാവശ്യം 10-ലധികം കാറ് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റേ. ഓ ശരി, അംബാസഡർ കാർ, അന്ന് നല്ല സെയിൽസ്മാന് ഒരു അംബാസഡർ കാർ ഗവൺമെന്റ് കൊടുക്കുമായിരുന്നു. ശരി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വിറ്റിരുന്ന അദ്ദേഹമാണോ? അദ്ദേഹമാണ്. അന്ന് സമാനമായിട്ട് വിറ്റിരുന്നത് മുഹമ്മദ് ഖാൻ, പിന്നെ KG അഗർവാൾ, ഇവരൊക്കെയായിരുന്നെങ്കിലും നമ്പർ 1 വിദ്യാരനായിരുന്നു. അദ്ദേഹം കേരള ലോട്ടറിയെ മാത്രമേ വിറ്റിരുന്നുള്ളൂ. അതായത് ഇത് ജനകീയമാക്കിയത് വിദ്യാരനാണ്. കാരണം ഈ കാസറ്റ് ഏതാണ്ട് 600-ൽ പരം സൈക്കിളുകളിൽ അത് ഉച്ചഭാഷണി ഈ ടേപ്പ് റെക്കോർഡ് വെച്ചിട്ട് മൈക്കും വെച്ചിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാം എന്റെ ശബ്ദം തന്നെ ആയിരുന്നു. ഈ ശൈലി പിന്തുടരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളോ ഉണ്ടോ? അതെ, അങ്ങനെ ജസ്റ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു. ഞാൻ വലിയ സാഹിത്യമൊന്നും കൂടാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ലോട്ടറി വാങ്ങിയാൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനോ ലഭിക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. പക്ഷേ ലോട്ടറി വാങ്ങുന്നത് കൊണ്ട് ആരും നശിച്ചു പോയിട്ടില്ല, വളരെ നന്നായത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇത് നാടിന് നന്മയ്ക്ക് നാട്ടുകാരുടെ മേന്മയ്ക്ക് വേണ്ടി നാടൻ നടത്തുന്ന നമ്മുടെ ഭാഗ്യക്കുറിയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. അത് വാങ്ങൂ, അതോടൊപ്പം നിങ്ങൾക്ക് വിജയങ്ങൾ നേടാം, നാടിൻ്റെ വികസന പ്രവൃത്തികൾ നിങ്ങൾക്ക് പങ്കാളികളാകാം. അപ്പോൾ അവരൊരു മെസ്സേജോട് കൂടിയാണ് നമ്മൾ മെസ്സേജോട് കൂടിയാണ് പറയുന്നത്. ശരി ശരി, ഈ കാലയളവിൽ ഏതെങ്കിലും പിന്നെ വേറെ എവിടെയെങ്കിലും അനൗൺസ്മെന്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഓർമ്മയിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ഈ ഞാൻ തിയേറ്റർ മുമ്പേ പറഞ്ഞല്ലോ, റസൂൽ പൂക്കുട്ടിയുടെ എന്തോ ഒരു കാര്യത്തിൽ പറഞ്ഞു, എന്തായിരുന്നു? അതായത് ഈ അടുത്ത കാലത്ത് ഓസ്കാർ നേടിയ നമ്മുടെ റസൂൽ പൂക്കുട്ടി, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, റസൂൽ പൂക്കുട്ടി നിങ്ങളുടെ അയൽവാസിയാണ്? അയൽവാസിയാണ്, ഇവിടുന്ന് ഒരു 10-70 മീറ്റർ അകലെയാണ്. 70 മീറ്റർ അകലെയാണ്. വളരെ ചെറുപ്പത്തിലെ അറിയാം പുള്ളി, അദ്ദേഹത്തിന് അറിയാം, ചെറുപ്പത്തിൽ അറിയാം. റസൂൽ പൂക്കുട്ടിയുടെ പേര് ബിജു എന്നാണ്. റസൂൽ പൂക്കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടുന്ന് നിരവധി വാഹനങ്ങൾ പോയി. അതിനകത്ത് മൈക്ക് അടിപ്പിച്ച വാഹനത്തിലാണ് ഞാൻ, ജീപ്പിലായിരുന്നു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 50-ലധികം വാഹനങ്ങൾ എയർപോർട്ടിൽ, തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പാർക്കിംഗ് ഫീസ് അന്ന് 40-50 രൂപയാണ് ഒരു വണ്ടിക്ക്. ഫീസ് പിരിക്കാനായിട്ട് ആളുകൾ വന്ന ഉടനെ ഞങ്ങളുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആരോ എനിക്ക് തോന്നി നമ്മുടെ എയർപോർട്ട് അതോറിറ്റി പറയുന്നു ഓസ്കാർ നേടിയ റസൂൽ പൂക്കുട്ടിയുടെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച വാഹനത്തിൽ നിന്നും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫീസ് ഈടാക്കാൻ വന്നവരെല്ലാം തിരിച്ചുപോയി. അവർ കരുതി യഥാർത്ഥത്തിലായിരിക്കും, യഥാർത്ഥത്തിലായിരിക്കും, അവർ ഫീസ് ഈടാക്കിയില്ല. അതെ അതെ, ഞങ്ങൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ച് ഞങ്ങൾ വന്ന് ഒരു ഹോട്ടലിൽ ഊണിടിക്കാൻ പോലും ചോദിച്ചു, എന്താണ് അങ്ങനെ എയർപോർട്ടിൽ അങ്ങനെ പറഞ്ഞത്, ആരെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞില്ല, എനിക്ക് തോന്നി ഞാനങ്ങ് തന്നെതാൻ ചെയ്തതാണ്. ഇത് ഒരു 50 വാഹനത്തിന് ഒരു 40 രൂപ കൂട്ടി തന്നെ 1,000 രൂപയുടെ ലാഭം ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദ താരാവലി എന്ന ആത്മകഥയിൽ എന്നെ പറ്റി പരാമർശിക്കുന്നുണ്ട്. വിളക്കുപാറ ഭഗവാന്റെ, ഞാനും വിളക്കുപാറ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഞാൻ തന്നെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോഴും ശരി, പ്രധാന കാര്യങ്ങളൊക്കെ അവിടെ അനൗൺസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് കാലത്ത് അന്ന് ഈ ക്ഷേത്രം ഒന്നും ഇതുപോലെ നിർമ്മിച്ചിട്ടില്ല, ഒരു ആൽച്ചുവട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ.
അവിടെ ഇവർ കഥാപ്രസംഗം പറയാൻ വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വെള്ള ജുബ്ബയൊക്കെ ആയിട്ട് രണ്ടുപേരും, ബിജുവും ബൈജുവും, അതായത് ബൈജുവും റസൂൽ പൂക്കുട്ടി, അവർ ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ശബ്ദധാരാവിൽ എന്ന പുസ്തകത്തിൽ അതിന് പരാമർശിക്കുന്നുണ്ട്. ശരി, യോണച്ചാനാണ് എനിക്ക് മൈക്കെടുത്തതെന്നൊക്കെ പറയാറുണ്ട്. അയ്യാ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതുപോലെ അനൗൺസ്മെൻ്റ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണൂർ എക്സിബിഷൻ നടക്കുമ്പോൾ, ആ വർഷം ഞാൻ ഓർക്കുന്നില്ല, 70s തോന്നുന്നു, സർട്ടിഫിക്കറ്റ് എൻ്റെ ഉണ്ട്. അന്ന് എക്സിബിഷൻ ഗ്രൗണ്ടിനകത്താണ് നാടക അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത്. എക്സിബിഷൻ കാണാൻ ടിക്കറ്റ് എടുക്കുന്നവർ നാടകം കാണാൻ വേറെ ടിക്കറ്റ് എടുത്ത് ഓഡിറ്റോറിയം അകത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി, അന്ന് കേരളത്തിലുള്ള ഒരു പ്രസിദ്ധമായ പ്രൊഫഷണൽ സമിതി വൈക്കത്തണ്ടോളുടെ ഒരു സമിതിയാണ് നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആണെങ്കിൽ ഒരു 11 ഞങ്ങൾ 10 അനൗൺസ്മെൻറ്റ് നിർത്തും. കണ്ണൂർ പോലീസ് മൈതാനിലാണ് അഖില ഇന്ത്യ പ്രദർശനം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പബ്ലിസിറ്റി ഓഫീസ് പ്രധാന കവാടത്തിനടി അരികിലാണ്, കമ്മിറ്റി ഓഫീസ് അതിൻ്റെ അരികിലാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. ശരി, രാത്രി ഒരു 11 ഒരാൾ മെയിൻ ഗേറ്റിനടുത്ത് വന്ന് അത്യാവശ്യമായിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരികയാണ്. ഒരു സ്ത്രീയുടെ പ്രസവമാണ്. ബ്ലഡ് ബാങ്കിലെ അറ്റൻഡർ അടിയോടി നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഉടനെ പലരും പോയി നാടക സമിതിക്കാർ പറഞ്ഞിട്ട് അവർ വിസമ്മതിച്ചു. ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ അനൗൺസറാണ്, എക്സിബിഷൻ്റെ പബ്ലിസിറ്റി എടുത്തിരിക്കുന്ന ആളാണ്, ദേവി ചെയ്തെന്ന് പറയണം. രണ്ട് കാര്യം മാത്രം പറഞ്ഞാൽ മതി, ബ്ലഡ് ബാങ്കിലെ അറ്റൻഡർ മിസ്റ്റർ അടിയോടി മെയിൻ ഗേറ്റിലേക്ക് വരണം, ആ നിന്റെ നാടകത്തിൻ്റെ ക്ലൈമാക്സിനെ ബാധിക്കും, എനിക്കൊന്നും പറയാനൊക്കത്തില്ല, നാടകം കഴിഞ്ഞ് പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറ്റു മാർഗം നോക്കട്ടെ, ആയിക്കോളാം പറഞ്ഞു. അപ്പോൾ 20 ഈ കോളാമ്പി ഗ്രൗണ്ടിനകത്തും പുറത്തും 20 ഹോൺ ഇട്ടിരിക്കുകയാണ്. രാത്രി 11 സമയം പോലീസ് ഗ്രൗണ്ടാണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്ത് ഹലോ, ക്ഷമിക്കണം, ഒരു അത്യാവശ്യ കാര്യമാണ്, ഒരു ജീവൻ അപകടത്തിൽ, ജീവൻ രക്ഷിക്കാനുള്ള രക്തബാങ്കിലെ അറ്റൻഡർ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാടക സമിതി ഇത് പറയാൻ വിസമ്മതിച്ചുകൊണ്ടാണ് പറയേണ്ടി വന്നത്, ദയവു ചെയ്ത് ബ്ലഡ് ബാങ്കിലെ അറ്റൻഡർ അടിയോടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായി മെയിൻ ഗേറ്റിന് സമയം വരിക. വെരി ഗുഡ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എല്ലാവരും നാടകത്തിനകത്തും ഇത് കേട്ടു, നാടക ഗ്രൗണ്ടിനകത്തും ഓഡിറ്റോറിയത്തിനകത്തും ഇത് കേട്ടു, ആ നിന്റെ നാടകം നിർത്തല, ഒരാളുടെ ജീവനേക്കാൾ വലുതാണോ നാടകം, ആളുകൾ ബഹളമുണ്ടാക്കി. സത്യം പറയുകയാണെങ്കിൽ നാടകക്കാർ മേക്കപ്പ് പോലും അടിക്കാതെ പ്രാണരക്ഷാർത്ഥം ഓടിയെന്നാണ് എൻ്റെ അറിവ്. പിന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് ഇത് വേണമായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു ജീവൻ അപകടത്തിലാണ്, അത് തന്നെ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ അതിനേക്കാൾ വലിയ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ആണ്, അതുകൊണ്ട് സംഭവിക്കേണ്ടി വന്നത്. ഇതൊരു മറക്കാനാവാത്ത അനുഭവമാണ്. കേരള ദിനേശ് വീടിൻ്റെ പരസ്യത്തിന് അവർ വളരെ, ബീഡി തീർപ്പ് തൊഴിലാളികൾ വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാമല്ലോ ദിനേശ് ബീഡി, ഇഷ്ടംപോലെ വലിക്കാനും ഇഷ്ടക്കാർക്ക് കൊടുക്കാനും, അത് പറഞ്ഞ ആ ഒരു വാചകം അവർക്ക് ഇഷ്ടപ്പെട്ടു, ദിനേശ് ബീഡി. അന്ന് ഇല്ല, ഞാനും ബഹുവലിക്കില്ല. ഓക്കെ, അനൗൺസ്മെന്റിന്റെ വാചകങ്ങളൊക്കെ ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ അവർ പറഞ്ഞിരുന്നതാണ്? അല്ല, കൂടുതലും അവര് ഒരു വിഷം തന്നാൽ ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്, പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് പറയുക. അതാണ് എല്ലാ തിയേറ്ററുകളിലെയും പരസ്യങ്ങൾ. അതായത് ഇൻഫന്റ് ജീസസിലാണ് അന്ന് സുരേഷ് ഗോപി അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സുരേഷ് ഗോപി അന്ന് ഒന്നും ആയിട്ടില്ല, പക്ഷേ ഈ ഞങ്ങളെ എൻ്റെ ഇംഗ്ലീഷ് അനൗൺസ്മെന്റ് കേട്ടിട്ട് ഇൻഫന്റ് ജീസസ് സ്കൂളിന്റെ ഗേറ്റിനകത്ത് നിന്നുണ്ട് നോട്ടീസിന് വേണ്ടി കൈ കിട്ടും, ഗേറ്റിന് പുറത്തിട്ട് വരില്ല, കുട്ടികൾ ഡിസിപ്ലിനുള്ള കുട്ടികളാണ്. ആ ഞാൻ വണ്ടി നിർത്തി ആ ഗേറ്റിൽ കൊണ്ട് നോട്ടീസ് കൊടുക്കുമായിരുന്നു. ശരി ശരി. അതൊരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ നോട്ടീസ് വാങ്ങിച്ചിട്ടുള്ള ആളാണെന്ന്. ഒരു ദിവസം പോയാൽ 50 കിട്ടുന്നത് അന്ന്, ഒരു ദിവസം ഫുൾ ആയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ 50 തുണിക്കടകളുടെ പരസ്യം, സ്വർണ്ണക്കടകളുടെ പരസ്യം, കൊമേഴ്സ്യൽ അനൗൺസ്മെന്റ്. വണ്ടിയിൽ പോയി അനൗൺസ്മെന്റ് ചെയ്യുന്നത് റെക്കോർഡിംഗ് ആണോ? അല്ല, ലൈവായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ലൈവായിട്ട് ചെയ്യാറുണ്ട്. ശരി ശരി ശരി. ലൈവായിട്ട് ചെയ്യുമ്പോഴാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി ആ സ്ഥലത്തെ പറ്റി പറഞ്ഞ് പറയുമ്പോൾ ആളുകള്, ഇപ്പൊ സ്നേഹനിധികളായ 5 നിവാസികളെ ഞങ്ങൾ ഇതിനായി ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ഥലമായി. ഫ്ലോ കിട്ടുന്നുണ്ടോ? പഴയ കണക്കുള്ള ഫ്ലോ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഇപ്പോഴും വളരെ കുറവാണ്. കുറവാണ് അല്ലേ? സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മൈക്കിന് പെർമിഷൻ തരാതായി. അതെ അതെ. അല്ലാതെ കൊറോണ വന്നു, ഇത് രണ്ടുകൂടെ ആയപ്പോഴത്തേക്കും ആ അനൗൺസ്മെന്റ് ഓർമ്മയുണ്ടോ? മറ്റേ നാളെയാണ് അത് ഒന്ന് പറയാമോ? ശുഭപ്രതീക്ഷകളുടെ സൂചനം അത് നാളെയാണ്. വർണ്ണചിത്രം പൂശാനെത്തുന്ന ഇന്നത്തെ ഒരേ ഒരു വൈശാഖി സന്ദേശം, നാളെ നിറക്കെടുക്കുന്ന കേരളത്തിന്റെ ഭാഗ്യപുരി, ഇതാ എല്ലാ പരമ്പരകളും ഞങ്ങളുടെ പക്കലെത്തി. പോയാൽ തുച്ഛമായ സംഖ്യ, വന്നാലോ ജീവിതം മെച്ചമാക്കാം. ഒരു നിമിഷാർത്ഥം കൊണ്ട് നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുന്ന, ചിന്തിച്ചാലും അന്തമില്ലാത്ത വമ്പൻ സംഖ്യകൾ സമ്മാനങ്ങളായി, നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആക്കവും തൂക്കവും അനുസരിച്ചുള്ള സമ്മാനം നേടുവാൻ ഒരു നാളെയാണ്. നാളെയാണ് നിറക്കപ്പെടുക കേരള സംസ്ഥാന ഭാഗ്യപുരി. ഇതാ എല്ലാ ടിക്കറ്റുകളും നിങ്ങൾക്ക് ഞങ്ങളുടെ പക്കൽ ലഭിക്കുന്നു. ഇത് പ്രമുഖ വിതരണക്കാർ, ഏറ്റവും അധികം സമ്മാനം നേടിക്കൊടുക്കുന്ന കേരളത്തിലെ ഒന്നാംഘട്ട വിതരണക്കാർ, സി വിദ്യാധരൻ, മഞ്ജുള ബേക്കറി, ജെട്ടി റോഡ്, ആലപ്പുഴ.
ഇതായിരുന്നു അനൗൺസ്മെന്റ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ നാളെയാണ് നാളെയാണെന്ന് പറയുന്നു, പക്ഷെ പലപ്പോഴും നാളെ ആയിരിക്കത്തില്ല നറുക്കെടുപ്പ്. അതായത് ടിക്കറ്റ് വാങ്ങാനുള്ള ഇപ്പോൾ ഡെയിലി നറുക്കെടുപ്പ് ഉള്ളതുകൊണ്ട് ഈ നാളേക്ക് പ്രസക്തി ഇല്ല. ഓക്കെ, നാളെ നറുക്കെടുപ്പ് എന്തായാലും ഉണ്ട്. ഉണ്ട്, അങ്ങനെ ഡെയിലാണെങ്കിൽ വല്ലപ്പോഴും മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോഴാണ് എങ്കിലും നാളെയെന്ന് പറയുമ്പോൾ ആളുകൾ പക്ഷെ അതിനകത്തൊരു ചീറ്റിംഗ് ഇല്ലേ, നാളെയാണെന്ന് പറയുന്നതിനകത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയിലാണ്. അന്നൊക്കെ ടിക്കറ്റിന് എന്ത് വിലയായിരുന്നു? അന്ന് ഒരു രൂപയെ തടങ്ങിയതാണ്, ഇപ്പോഴാണ് ബമ്പറിന് 300 to 500 ആയത്. അതെ 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 അതെ. എങ്കിലും ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ 40 രൂപയാണ് നമ്മുടെ ഡെയിലിയുള്ള ലോട്ടറി. ഇതിന്റെ ഒന്നാം സമ്മാനം അടിച്ച ആരെങ്കിലും പരിചയമുണ്ടോ, അറിയാമോ? ഈ പണ്ട് നിലമേൽ അബ്ദുൽ ജബ്ബാറിന് ഒരു 3 ലക്ഷം അടിച്ചായിരുന്നു, അതായിരുന്നു ഒന്നാം സമ്മാനം അന്ന്. അന്ന് കേരള ഗവൺമെന്റ് വിദ്യാർത്ഥിയുടെ അടുത്ത് നിന്ന് പൈസ അടിച്ചിട്ടുള്ളവരെല്ലാം ഇപ്പോഴും ഗവൺമെന്റിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് അവരിവിടെ വരാറില്ല. വരാറില്ല. വലിയ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഏജന്റിനെ കാണാറേയില്ല. ഇല്ല ഇല്ല. തന്നെയല്ല, ഏജന്റിന്റെ കമ്മീഷൻ കഴിച്ചാണ് അവർക്ക് കൊടുക്കാറുള്ളത്. ഈ ഏജന്റിന്റെ കമ്മീഷൻ കിട്ടാറുണ്ടല്ലേ? ഏജന്റിന്റെ കമ്മീഷൻ ഏജന്റിന് കിട്ടും, ഞാൻ ഏജന്റ് അല്ലല്ലോ. എന്തുകൊണ്ട് ചേട്ടൻ ഒരു ലോട്ടറി ഏജന്റ് ആയി മാറി? ഏജന്റ് ഏജൻസി എടുത്തിട്ടില്ല. എടുക്കാമായിരുന്നു, അതെ. പൈസ നല്ല സാമ്പത്തികമായിട്ട് വേണമായിരുന്നു ആ സമയത്ത് ഏജൻസി എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. മക്കള് 3 പേരാണ്, മൂത്തത് കവിത, പിന്നെ ക്രിസ്റ്റി, 3-ാമത്തത് സംഗീത. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മകള് അഞ്ചലിൽ തഴമേൽ കിട്ടും, അവിടെ മരുമോന് കാറ്ററിംഗ് ആണ്, അലീസ് എന്ന് വിളിക്കും. ആ ഓക്കെ 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 ഓക്കെ. അലീസ് കാറ്ററിംഗ്, അലീസ് കിച്ചൻ. കിച്ചൻ. പിന്നെ മോൻ ഇപ്പോ ലിത്വാനിയ. 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 മോന്റെ ഭാര്യ പിന്നെ കൊട്ടാരക്കരയിലാണ്. ഓക്കെ. അവര് അവിടെ താമസിക്കുന്നത്. 3-ാമത്തെ മകള് കാട്ടാക്കടക്കടുത്ത് അമ്പൂരി. അമ്പൂരിയിൽ. ഓക്കെ. വൈഫ് മേരിക്കുട്ടി. മേരിക്കുട്ടി ഇപ്പോഴും അനൗൺസ്മെന്റിൽ സജീവമായിട്ടുണ്ട്. സജീവമായിട്ടുണ്ട്. ഏത് ആർക്കും സമീപിക്കാം, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും. അല്ല, ഇനിയിപ്പോ നമ്പറിൽ പലരും വിളിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും ലോട്ടറിക്ക് ചെയ്യുന്നുണ്ട്. വിദ്യാരൺ മഞ്ജുള വേഗര ആലപ്പുഴ, സ്റ്റാർ ലക്കി സെന്റർ കായംകുളം ആലപ്പുഴ, പിന്നെ ചൈതന്യ ലക്കി സെന്റർ വൈക്കം, ക്രിസ്തുരാജ് ലക്കി സെന്റർ ഏറ്റുമാനൂർ. ഇവിടെ പോവുകയാണ് ചെയ്യുന്നത്. ചേർത്തലേന്ന് റെക്കോർഡ് ചെയ്ത് കൊണ്ടു കൊടുക്കുക, പെൻഡ്രൈവ് കൊടുക്കുക. ഇപ്പൊ ഈ പ്രശസ്തിയൊക്കെ പെട്ടെന്നാണ് ഇങ്ങനൊരു പ്രശസ്തിയൊക്കെ വന്നത്. നേരത്തെ ചേട്ടന് വലിയ എല്ലാവർക്കും അറിയായിരുന്നു, പക്ഷെ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. അറിയില്ല. ഇപ്പം എന്ത് തോന്നുന്നു, എല്ലാരും വരികയും വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നു. മാതൃഭൂമി ന്യൂസ് ചാനലിൽ വന്നു, അതുകൂടാതെ പല ചാനലുകളിലും വന്നു. ഇപ്പോഴും പലരും ഫോണിലൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ സഹിതം വിളിച്ചല്ലോ, അബുദാബിന്ന് വിളിച്ചു. അങ്ങനെ അങ്ങനെ പലരും വിളിക്കുന്നുണ്ട്. ഇന്നലെ ഡൽഹിന്ന് വിളിച്ചിരുന്നു. അത് ശരിയാ. ഇപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രണ്ടു പേര് മാത്രമേ ഉള്ളൂ. ശരി, സന്തോഷം. പിന്നെ സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് ഇരിപ്പുണ്ട്. എന്തിന്റെ സർട്ടിഫിക്കറ്റ്? എക്സിബിഷനിലും ഒക്കെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗോൾഡ് മെഡൽ സർട്ടിഫിക്കറ്റ്. അംഗീകാരങ്ങൾ അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പല രീതിയിലുള്ള. അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തിന് ഒരു അംഗീകാരം കിട്ടിയായിരുന്നു. ദമ്പതിമാരെ, നിങ്ങൾ രണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മതി എന്ന് പറഞ്ഞതിനും. അങ്ങനെ ചെറിയ കുടുംബം വലിയ ആനന്ദം. ഈ ചെറിയ വാചകങ്ങളിൽ വലിയ കാര്യങ്ങൾ പറയുക, കാര്യങ്ങൾ പറയുക, അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവെന്ന് പറയുന്നത്. ഏതായിരുന്നു ചന്ദ്രിക സോപ്പിന്റെ പരിചയം? അതായത് ചന്ദ്രിക എന്ന യൗവനയുക്തയായ കന്യക, ഈ സുന്ദരി പെണ്ണ് അത്ര മോശക്കാരിയല്ല. കുളിക്കുവാൻ നിങ്ങൾ കുളിക്കടവിലോ കുളിമുറിയിലോ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം തനിച്ച് കടന്നു വരും. ആരാണ് ഈ സുന്ദരിയായ ചന്ദ്രിക? അവളാണ് ചന്ദ്രിക ആയുർവേദിക് ടോയ്ലറ്റ് സോപ്പ്. ചർമ്മകാന്തി വർദ്ധിപ്പിക്കുവാൻ അവസാനമേ യന്ത്രിയ പറയുള്ളൂ. മൈക്കിൽ തന്നെ പറയുന്നു. മൈക്കിൽ തന്നെ അത് അനൗൺസ് ചെയ്യുവായിരുന്നു. റേഡിയോക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വന്ന് ഞാൻ ശ്രമിച്ചിരുന്നു. അതെന്തോ, ഞാൻ പിന്നെ ഒരു കേസ് റിട്ട് കൊടുത്തിരുന്നു. അതൊക്കെ പിന്നെ അന്ന് നടക്കേണ്ടതായിരുന്നു. റേഡിയോയിലേക്ക് ഒരു പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് കേറേണ്ടതായിരുന്നു റേഡിയോയിൽ, ആളിന്റെ റേഡിയോയിൽ അല്ലേ. അത് നടന്നില്ല. നടന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ.